ഹലോ ഗായ്സ്, വെൽക്കം ടു ബബിസ് കാഷി പി കെ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബ്ലോഗിനൊന്നും പറയാൻ പറ്റില്ല. ഞാൻ നമ്മുടെ MIT മൂസ, അതായത് നമ്മുടെ വിനോദ് കോവൂരിൻ്റെ കടയിൻ്റെ മുന്നിൽ, അതായത് ശ്രീ ഫ്രഷ് എന്ന കടയിൻ്റെ മുന്നിലാണ് ഉള്ളത്. വളരെ യാദൃശികമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിനെ കാണാനിടയായത്. അപ്പോൾ കടയിൽ ഞാൻ കടയിൻ്റെ മുന്നുകൂടി ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴായിരുന്നു അദ്ദേഹത്തിനെ പുറത്ത് കണ്ടിരുന്നത്. എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ ഒരു വ്ളോഗ് ചെയ്യണം നോക്കുക, പക്ഷേ അദ്ദേഹത്തിന് ഒരിക്കലും കാണാൻ സാധിച്ചില്ല. അദ്ദേഹത്തിനെ ഒരു കടയിൻ്റെ ഫ്രണ്ടിൽ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇവിടെ ഒരു പ്രത്യേകത നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇന്ന് ഇവിടെ നറുക്കെടുപ്പുണ്ട്, അതായത് ഈ കടയിൽ നിന്നും 200 രൂപയ്ക്ക് സാധനം വാങ്ങിച്ച ആൾക്കാർക്ക് ഒരു കൂപ്പൺ കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ പ്രൈസ് ഡിക്ലെയർ ചെയ്യുന്ന അല്ലെങ്കിൽ നറുക്കെടുക്കുന്ന ദിവസമാണെന്ന് അതുകൊണ്ട് പിന്നാണ് ഞാനിവിടെ ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വളരെ ഉപയോഗമായി. അപ്പോൾ ഈ തിരക്ക് എനിക്കങ്ങനെ വ്ളോഗും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ചില എന്താ പറയുക എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പിന്നെ നറുക്കെടുപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അപ്പോൾ നറുക്കെടുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. വിനോദോട്ടൻ ഓൾറെഡി കുറച്ച് പേരൊക്കെ പിന്നെ നറുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ആരൊക്കെയാണെന്നൊക്കെ അറിയാവുന്നതാണ്. പിന്നെ ആരൊക്കെയാണ് ഭാഗ്യവാൻ ഭാഗ്യവതി എന്ന് അറിയാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ തന്നെ. ഇത് ബൈജു ബി കാലിക്കറ്റ് 9594444 ആണോ? സ്ഥിരം മീ വാങ്ങുന്ന ആളാണ് ബൈജു. അതുകൊണ്ട് ബൈജു ഭയങ്കരമായിട്ടാണ് വിശ്വനാഥൻ, വിശ്വനാഥൻ മലാപ്പുറം, മലാപ്പുറം എന്നാണ്, 107 ആണ് ടോക്കൺ നമ്പർ വിശ്വനാഥൻ. ഒന്ന് ഇങ്ങനെ കണ്ടിട്ട് TR കൃഷ്ണൻ, കൃഷ്ണപ്രസാദ് കാലിക്കറ്റ് തൊണ്ടയാടാണ്ടയാട് 1188. അപ്പോൾ വളരെ സന്തോഷം, ഇത്രയും 10 പേർക്ക് 1000 രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ കിട്ടിയിരിക്കുന്നു. ഒന്നാം സമ്മാനം കിട്ടിയ ആൾക്ക് തന്നെയാണ് വീണ്ടും ഒരു ഗിഫ്റ്റ് വോച്ചർ കിട്ടിയിരിക്കുന്നത്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്നാലും ഇത്രയും ആളുകളുടെ സാന്നിധ്യം, കാരണം അതാണ് ഞങ്ങളുടെ കടയുടെ ഒരു വ്യത്യാസം. ഇത്രയും ജനകീയമായിട്ടുള്ള കളിക്കാരും നറുക്കെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി പറഞ്ഞതുപോലെ 13-ാം തീയതി രാവിലെ പന്തിരങ്കാവ് MRT ഞങ്ങളുടെ 2-ാമത്തെ കടയുടെ ഉദ്ഘാടന വേളയിൽ നമ്മുടെ മുനീർ സാഹിബിൻ്റെയും നമ്മുടെ മുനവേലി തങ്ങളുടെയും സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടക്കും. അവിടെ വെച്ചിട്ടാണ് വിജയികൾക്ക് എല്ലാവർക്കും സമ്മാനങ്ങൾ നൽകുന്നത്. അപ്പോൾ എല്ലാ വിജയികൾക്കും ഓസക്കായ് സീറ്റ് എല്ലാ ആശംസകളും നേടുകയാണ്. ഇൻഷാല്ലാണ്. അപ്പോൾ നറുക്കെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ഇനി എന്താ വെച്ചാൽ കടയിലെ ഉള്ളിൽ എന്തൊക്കെ മീനുകളാണ് ഇപ്പോൾ നിലവിലുള്ളതെന്നൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പിന്നെ നേരെ നമുക്ക് എന്താ മുസാക്കൻ്റെ നമ്മുടെ സ്വന്തം വിനോദ് കോവിൽ ചേട്ടൻ്റെ കടയിലുള്ളോട്ട് കയറി പോവാം. വന്നോളി വാങ്ങിക്കോളി, നമ്മളെ കോഴിക്കോട് ഭാഷയാണ് കേട്ടോ വന്നോളി വാങ്ങിക്കോളി എന്നൊക്കെ പറഞ്ഞു ലീ ലീ എന്ന സംഭവം. അപ്പോൾ നമ്മുടെ കടയിലുള്ളോട്ട് കയറിയിരിക്കുകയാണ്. കടയിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഇപ്പം. അപ്പോൾ സീ ഫ്രഷ്, അപ്പോൾ ഒന്ന് ഫ്രഷായ മീനുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇവർ ഡയറക്റ്റ് ബേപ്പൂരിൽ നിന്നാണ് മീനെല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ രാവിലെ തന്നെ പോയി അതിനുള്ള കാര്യങ്ങളൊക്കെ ഫിഷെല്ലാം എടുത്തിട്ടാണ് ഇവിടെ ഡയറക്റ്റ് ഇവിടെ സെയിൽസിങ്ങ്. അപ്പോൾ എന്നോട് വിനോദം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ കടയിലെ നല്ല മനോഹരമായ കട എന്ന് പറയാറുണ്ട്. മനോഹരം എന്ന് പറയാം, അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലീന്. കട നല്ല ഡിസൈനിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ബിസിനസ് നടക്കാറുണ്ടെന്നാണ് ഞാൻ കേൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഞാനിവിടെ പിന്നെ ഇതിന് മുൻകൂടി അങ്ങോട്ട് കൂടി പോകുമെന്നല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് കയറാനോ ചാൻസ് കിട്ടിയില്ലായിരുന്നു. ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് ഉള്ളിലൂടെ കയറുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പോകുമ്പോൾ ഞാൻ ആയിരിക്കും പിന്നെ കയറാം പിന്നെ കയറാം പിന്നെ കയറാം. ഞാൻ പോകുന്ന അത് ഉച്ച സമയത്ത് ആ സമയത്ത് കയറിക്കും. അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ കയറാം അല്ലെങ്കിൽ പോകുമ്പോൾ കയറാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുവരെ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ വിനോദേട്ടൻ ഇവിടെ പിന്നെ പ്രൈസ് അടിച്ചവർക്ക് ഡയറക്റ്റായിട്ട് വിളിച്ചിട്ട് ആ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കേൾക്കാവുന്നതാണ്. നിങ്ങൾ അതെ, പിന്നെ അതുമല്ല നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ഭാഗ്യം വന്നുള്ളൂ. ഞങ്ങളുടെ ആദ്യത്തെ സമ്മാനം ഫ്രിഡ്ജ്, രണ്ടാമത്തെ സമ്മാനം ഓവൻ, മൂന്നാമത്തെ സമ്മാനം
നമ്മൾ അതിനകത്തോട്ട് വിളിച്ചു പറയണം ഓരോരുത്തർക്ക് ആർക്കൊക്കെയാണ് പ്രൈസ് അടിച്ചതെന്നുള്ളത്. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അപ്പം ഈ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്ന ഈ ഫ്രിഡ്ജ് അടിച്ചിരിക്കുന്ന ആൾക്ക് തന്നെയാണ് പ്രോത്സാഹന സമ്മാനമായിട്ട് 1000 രൂപേൻ്റെ വൗച്ചർ കിട്ടിയത്. അപ്പോൾ 1000 രൂപേൻ്റെ വൗച്ചർ എന്ന് പറയുമ്പോൾ വെച്ചാൽ 1000 രൂപയ്ക്ക് അദ്ദേഹത്തിന് ഇവിടുന്ന് നല്ല ഫ്രഷ് മീൻ വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് വിളിച്ചറിയിക്കുകയാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ 2 പ്രൈസ് കിട്ടി ഒരേ സമയത്ത് തന്നെ. അപ്പോൾ നമ്മുടെ സ്വന്തം MIT മൂസാക്കേൻ്റെ കടയായ സീ ഫ്രഷിൽ ഇതുവരെ വന്ന് മീൻ വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് മീൻ വന്ന് വാങ്ങണം. രാവിലെ വന്ന് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഡയറക്റ്റായി നമ്മളെ ബേപ്പൂർ നടക്കുന്നതാണ് അത് എന്നോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ഫ്രഷ് മീനെ കിട്ടണമെങ്കിൽ നമ്മൾ മൂസാക്കൻ്റെ കടയിൽ വരിക, ആരും മറക്കരുത്. ഇത് കോഴിക്കോട് പാലായി റോഡിലുള്ള നമ്മുടെ ഹൈലൈറ്റ് ബിൽഡിങ്ങിന് ഓപ്പോസിറ്റ് പോകുന്ന പാലായി റോഡിന് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അവിടെ ആരോട് ചോദിച്ചാലും കാണിച്ചിരുന്നായിരിക്കും കട ഏതാന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണിച്ചിരുന്നായിരിക്കും. വേറൊരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ വിനോദത്തിൻ്റെ കടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാസ്റ്റിക് കവർ യൂസേജിങ് ഇല്ല. അതായത് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്യാതെ നമുക്ക് അവർ ഒരു പേപ്പർ കപ്പിലാണ് ഈ എന്താ പറയുക മീനൊക്കെ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ഇപ്പോൾ എല്ലാത്തും നിരോധിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു മാതൃകയായിട്ട് ഈ വിനോദത്തിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ പേപ്പർ കപ്പുകളൊക്കെ ബാംഗ്ലൂർ ഡിസൈനഡാണ്, ബാംഗ്ലൂരിൽ നിന്ന് ഇമ്പോർട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുകൂടാതെ വേറൊരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫിഷൊക്കെ ആവശ്യമുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിഷെല്ലാം ഹോം ഡെലിവറി ആയിട്ട് ഈ കടയിൽ നിന്ന് നൽകുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വലിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ റിസപ്ഷനോ കല്യാണ പരിപാടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൾക്കായിട്ട് ഫ്രഷ് മീൻ ഏതാണോ അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഏതാണോ അത് മാർക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് പിന്നെ ചെറിയ രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ ചെയ്തിട്ട് അദ്ദേഹം കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഡെലിവറീസും അങ്ങനത്തെ ഓർഡേഴ്സൊക്കെ എടുക്കുന്നതാണ്. വലിയ വലിയ ഫങ്ഷൻസിനൊക്കെ ഇവിടെ നിന്ന് ഓർഡേഴ്സ് എടുക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ DBC ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നോടൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വിനയുടെ ശേഷം BC ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പുറത്തോട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു. ഹലോ, നമസ്കാരം, ഞാൻ വിനോദ് കൗരാണ്. ഈ ഇട 13-ാം തീയതി ഉദ്ഘാടനമാണ്. 13-ാം തീയതി രാവിലെ പന്തീരങ്കാവിലുള്ള നമ്മുടെ MRT തുടങ്ങുകയാണ്. രാവിലെ 11 മണിക്ക് മുനവർ അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു. മുനീർ MLA, പിന്നെ കുറച്ച് വിശിഷ്ട വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ കടയിൽ വെച്ചൊരു നടക്കെടുപ്പ് നടത്തിയിട്ടുണ്ട്, ബമ്പർ നടക്കെടുപ്പ്. ആ നടക്കെടുപ്പിന്റെ സമാനങ്ങളൊക്കെ ഞാൻ പേപ്പറിൽ വായിച്ചിരുന്നു, അത് വരാൻ വേണ്ടി പറ്റിയിരുന്നില്ല. എന്തായാലും സന്തോഷം, വളരെ വളരെ സന്തോഷം. പിന്നെ സിനിമ ഇപ്പോ ഷൂട്ടിംഗ് എന്തെങ്കിലും ഉണ്ടോ? ഷൂട്ടിംഗ് ഉണ്ടല്ലേ. ഏത് പടം? അപർണ IPS. ഓക്കെ. എന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇനിയും ഒരുപാട് വീഡിയോസ് ഈ ഒരു ബ്ലോഗിലൂടെ ഒരുപാട് പേർക്ക് കാണാൻ സാധിക്കുമാറാകട്ടെ. മൂസക്കായ് സീ ഫ്രഷിൽ നിന്നും മൂസക്കായ് വിത്ത് ലവ്.